ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ എല്ലാവരും? എല്ലാവരും പോരിട്ടാ. നമ്മളെന്ന് ചെറിയൊരു പായസം ഉണ്ടാക്കിയതാണ്. ഇതിന് കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനം മതിയിട്ടാ. അപ്പം ഇതാ നമുക്കൊരു മൂന്ന് സാധനം വെച്ച് കാണ്ട് ഈ ഒരു പായസം ഉണ്ടാക്കാം. പായസം ഒന്നും അടയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എന്ന് ഒഴിച്ച് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കിട്ടും. നമ്മൾ പായസം ഉണ്ടാക്കാൻ നോക്കാം എങ്ങനെയെന്നുള്ളത് നോക്കൊണ്ട് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകൊണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കൊണ്ടിട്ടാ. നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ള് നമ്മൾ മുറ്റത്ത് വെച്ചിട്ടാണ്. നമ്മൾ നടമാടും അടുപ്പാണ് കേട്ടാ, കൊണ്ടടക്കാൻ പറ്റിയ അടുപ്പാണ്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മളിതാ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ല ഒന്നാണ് ചൂടായോണ്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇതാ 2 ലിറ്റർ പാല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി ഒഴിക്കണുള്ളൂ കേട്ടാ, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാത്ത പാലാണ്, പച്ചപ്പാലാണ്. നമ്മൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആദ്യം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ, ചിലത് വന്നിട്ട് നമ്മൾ എല്ലാം റെഡി ആക്കണ നേരത്ത് വന്നിട്ട് അത് തള വരുമ്പോൾ ചില പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആദ്യം തിളപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ എന്തിക്ക് കൊടുക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് ആ പേടിയില്ല. അപ്പോൾ ഇത് അവിടെ തിളക്കട്ടെ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതാ ദീക്ക് അടയാണ്, അടപ്രഥമനൻ്റെ അടയാണ് എടുത്തുള്ളത്. ഇത് റൈസ് അടയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാക്കറ്റ് വാങ്ങിയതേന്ന് ഞാൻ. വലിയൊരു കുണമൊന്നുമില്ല, ഒരു ഷേപ്പൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇതാ തിളപ്പിച്ചെടുക്കണ്. അപ്പോൾ തിളപ്പിച്ചിട്ട് നമ്മളിത് കൊട്ടിക്ക് ഊറ്റിയെടുക്കണം. അതിൻ്റെ ആ കഞ്ഞിപ്പശ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ പുളിപ്പുളേന ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ തനിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ല വേവിച്ചിട്ട് അതിൻ്റെ അതൊന്നും ഇങ്ങോട്ട് കളയണം പശ. അപ്പോൾ നമ്മളെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഊറ്റിയെടുത്തിട്ട് ഇതിക്ക് കൊട്ടി. അപ്പോൾ ഇനി തീ കിടന്നിട്ട് നല്ലൊന്നും അങ്ങോട്ട് വെന്ത് വരണം കേട്ടോ. അത് തിളപ്പിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല വെന്തിട്ടില്ല, നല്ല വേവുണ്ടാവും ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾ ഈ പാലിൽ കിടന്ന് നല്ല വേവണം. അപ്പോൾ ഇനി തീക്ക് നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം, തീക്ക് നല്ല മധുരം വേണം കേട്ടോ. അടപ്രഥമന് അടപ്പായസം എന്ന് പറയുമ്പോൾ തന്നെ അത് മധുരക്കട്ടയാണ്. പക്ഷെ ഞാൻ ഒരു മീഡിയം മധുരം ഇട്ടിട്ടുണ്ട്, പോരെങ്കിൽ പിന്നെ ഇനി ഇട്ട് കൊടുക്കാച്ചിട്ട്. ഇനിയിപ്പോൾ അതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് ഉടഞ്ഞു പോകൊന്നും ചെയ്യൊന്നുമില്ല, ഇത് ഇളക്കി കൊടുക്കണം. എന്താ ഐഷു, ഇതാ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൊക്കെയാണ് അടുപ്പിൻ്റെ അടുത്തേനെ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടാ. ഇതിലടി പിടിക്കൂല, പക്ഷെ എന്നാലും നമ്മളിത് ഇളക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് ആ വേവ് നമുക്ക് എല്ലാ ഇതും കിട്ടുള്ളൂ. ആ ഇളക്കി 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 അതിങ്ങനെ കുറുക്കി ഇങ്ങോട്ട് വരണം. ആ പാലിലിങ്ങോണ്ട് ആ പഞ്ചസാരയും മധുരം എല്ലാം കൂടെ അങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ അടുപ്പാണ്, ഇത് ഇങ്ങനെ അടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കും കൊണ്ടേ വെക്കാനോ എവിടേക്കും വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ അതായത് നമ്മളെ അട നല്ല അത് പാലും പഞ്ചസാരയും വറ്റി വന്നിട്ടുണ്ട്. ഇതേക്ക് ഞാൻ പാതി പാൽ ഒഴിച്ചഞ്ഞ് ബാക്കി 1 ലിറ്റർ പാലും കൂടെ ഇതിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ലിറ്ററിലൊക്കെ ഒരു പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ ഇതിക്ക് ഞാൻ ഈ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ് നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിതിക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണം എന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പിടുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിക്കാണ്ട് ഇതുപോലെ നല്ല ഇങ്ങോട്ട് വരട്ടി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇല്ലേ, ഇനി വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് നമ്മൾ ഈ ഇലയിലൊക്കെ ഇട്ടിക്കാണ്ട് ഇങ്ങനെ എടുത്ത് തിന്നണ പോലെയുള്ള ലെവൽക്കാണ് ആക്കുന്നത്. കുറച്ച് പാല് കുറുകണീന് മുമ്പേ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വെള്ളം പോലെ കിട്ടും. പിന്നെ നമ്മൾ ഈ ഉരുളിച്ചട്ടി ആകുമ്പോൾ എന്താണ് അതിൽ കിടന്ന് അത് വറ്റി പോകും ഇങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വെച്ചാലുള്ള ഒരു ഗുണം. ഐഷു ഇപ്പോൾ അത് ഇളക്കി നിൽക്കണിങ്ങനെ, ഓളാണ് ഇപ്പോൾ കുക്ക് ചെയ്യണ മാതിരി ഉണ്ട്. ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കാണ്ടൊക്കെ തിന്നുമ്പോൾ പറഞ്ഞപ്പോൾ നല്ലൊരു ചാതും ടേസ്റ്റും ആണ് കേട്ടോ. പണ്ടത്തെ കാലം വെയിൽ കാലത്തൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് മുറ്റം നന്നാക്കിക്കാണ്ട് ഒരു അടുപ്പ് കൂട്ടിക്കാണ്ട് ചമ്മലൊക്കെ കത്തിച്ച് കാണ്ട് നമ്മൾ ചോറും കൂട്ടാനും വെക്കുക, അരി വറുത്ത് ചായ കുടിച്ച് മുറ്റത്തിരുന്നിട്ട്. വെയിൽ കാലത്തൊക്കെ പറഞ്ഞാൽ വേനൽക്കാലമായാലും മുറ്റം നന്നാക്കുന്ന ഒരു പണിയും ഇങ്ങനെ ഒരു അടുപ്പ് കൂട്ടലും ഒക്കെ അല്ലേ. ഇനിയില്ലേ എന്നിട്ട് ഐക്കാരം ഈ പ്ലാവിൻ്റെ ചമ്മലൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ കത്തിച്ചുകാണ്ടൊക്കെ ഐക്കാരം ചായ വെക്കുക, ചോറിന് വെള്ളം വെക്കുക, അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല, ഇപ്പം ഗ്യാസ് കറണ്ട് അടുപ്പ് ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അടുപ്പേ കത്തിക്കണോല് കമ്മിയാണ്. അടുപ്പുള്ളോല് വരെ വീട്ടിൽ അടുപ്പ് പോകാം, അടുപ്പുണ്ടാവും, അതുവരെ കത്തിക്കാത്തവരാണ് ഇന്നത്തെ കാലത്ത്. അതില്ലാത്തവരുണ്ട് കേട്ടോ. ഇവിടെ ഒരുവിധം ഈ എസ്റ്റേറ്റിൽ പണിക്ക് പോകണോലൊക്കെ ഇങ്ങനെ വീട്ടിൽ അടുപ്പുണ്ടാവും, അടുപ്പൊക്കെ കത്തിച്ചിട്ട് തന്നെയാണ് ഓലൊക്കെ ഈ
പിന്നെ എന്താ ചായച്ചുള്ളിയൊക്കെ വെച്ച് കണ്ടൊക്കെ തന്നെയാണ് അടുപ്പുണ്ടാക്കണതും കത്തിച്ചതും തിന്നണതൊക്കെ. അപ്പം അങ്ങനെയാണ് അന്നത്തെ കാലം. പിന്നെ ഇവിടെ കാരണം നല്ല വെയിലില്ല. ഇപ്പോൾ എന്താ ഇങ്ങനെ മേലെ ഞാനിത് ഫാഷൻ പ്രൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ, എൻ്റെ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത് തിരുമ്പണ കല്ലിൻ്റെ അവിടെ. അതൊക്കെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാഷൻ പ്രൂട്ട് ഉണ്ടാക്കിയതുണ്ടായതൊക്കെ. എല്ലാം വിത്തറ്റ് പോയി എന്ന് ഒരു തെയ്യ് കിട്ടിയതായിരുന്നു ലാസ്റ്റ് തൊടുവെന്ന്. അത് ഏതായാലും ഉമ്മരത്ത് കാക്കി ഇങ്ങോട്ട് വെച്ചു. അപ്പം അതാ അതിൻ്റെ ഒരു നെതലും തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മളെ പായസം റെഡിയായി. അപ്പം ഇതേതായാലും ഇനിയിപ്പോൾ വെച്ചതല്ല, അപ്പം ഇനി ഇവിടെ ഇരുന്ന് കണ്ട് എന്നെ തിന്നാ അതാണ്ട് രസമല്ലേന്നും പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഇലക്കെ ഇട്ടുകാണ്ട് ഇതാ രണ്ട് മരുമക്കളും പേരക്കുട്ടിയൊക്കെ ഇരുന്നൊക്കണു. അപ്പോൾ ഓൽക്ക് ഞാനാണ്ട് വളമ്പി കൊടുത്ത്. നമുക്കിപ്പോൾ ഏതായാലും പഞ്ചസാരായതുകൊണ്ട് തിന്നാൻ പറ്റൂലല്ലോ. അപ്പം ഇനി പോലെങ്കിലും തിന്നോട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തൃപ്തി അത്രയേ ഉള്ളൂ. സദ്യ ഇപ്പം അന്ന് പോക്ക് അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പം പിന്നെ ഇനിയിപ്പോൾ സദ്യ ഒന്നും ഉണ്ടാക്കലും അതൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതാണ്ട് ഉണ്ടാക്കി കൊടുത്ത അതിൻ്റെ ഒരു പൂതി അതും കഴിയൂലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇത്. ഞാനും കുറച്ചൊക്കെ ഒന്ന് തോണ്ടി തിന്നക്കണ കേട്ടാ, വേണ്ടിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അതാ പാലും പഞ്ചസാരയും നെയ്യൊക്കെ കൂടെ കൊണ്ട് വരട്ടി വെന്ത് ഇങ്ങോട്ട് അതിൽ ഇങ്ങോട്ട് വറ്റിയിട്ട് അതിൻ്റെ ഒരു ചാത് പറയണ്ട, തിന്നാൻ പറ്റാഞ്ഞിട്ടാണ്. അതാ നമ്മളെ പൂച്ചാളെ എല്ലാവരും കൂടെ ചുറ്റിയിൽ ഓല് കുറേ നേരമായി പാലിൻ്റെ ഒക്കെ മണം കേട്ടിട്ട് അങ്ങനെ നടക്കുന്നു. ഏതായാലും ഇപ്പോൾ ഓൽക്കൊരു വയക്കണ്ടം വയൻ്റലേൻ്റെ കഷ്ണം വെട്ടിക്കാണ്ട് ഓൽക്കും കുറച്ചാണ് കൊടുക്കട്ടെ. പോലും നമ്മളെ പെരയിലുള്ളതല്ല, പോലും ആണല്ല തിന്ന്. ഇവിടെ എന്തുണ്ടാക്കിയാലും ഞാൻ ഓൽക്ക് കൊടുക്കട്ടെ, എന്ത് പരിപാടിക്കാട്ടെ എന്തിനാകട്ടെ, ഓൽക്കും വയലിട്ടിട്ട് ഓൽക്ക് വെച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങളും തിന്നുള്ളൂ. വെള്ളം അവിടെ തെറ്റി കിടന്നായി കിടന്നോക്കണം, എന്നിട്ട് തിന്നോളി. അല്ല നിങ്ങക്ക് കിട്ടാഞ്ഞിട്ട് നിങ്ങൾ തെറ്റിക്കണാ, കിട്ടം കണ്ടില്ലേ തെറ്റിക്കണാ, ഏ തെറ്റി കിടന്നിക്കണാ. അല്ലോ ഞാൻ ആട്ടിയിട്ട് തെറ്റിയാ, തെറ്റിക്കണാ തെറ്റിയാ. നാ തിന്നോ എലിയിൽ അതാ തിന്നോട്ടാ. ആ തിന്നോ തിന്നോ രസണ്ടാ. അടന്റെ ചാതുകൊണ്ട് ഒരാളതാ ഇല മടിയിൽ വെച്ച് തുറക്കുന്നു. ഇല നക്കിക്കാളെന്നാ, ഇല നക്കിക്കാ, ഇല നക്കിക്കാളാ. ഇല ഉണ്ടാക്കിയതാണ് അപ്പൊ ടേസ്റ്റ് കൊണ്ട് ആൾക്കാർക്കും അതെന്നെയ്യണില്ല. ഇല തിന്നാളാ, ഇല തിന്നാളാ. ഇനിയിപ്പോ അത് കാര്യാക്കണ്ട. ആറ്റിൻചട്ടി തുടക്കുക, എന്താ പായസച്ചട്ടി തുടക്കുക, അതൊക്കെ ടേസ്റ്റ് അല്ലേടാ. അതാ ചട്ടി തുടക്കാൻ നമ്മളെ പായസം എത്തിയിട്ടാ, അവനാണ് ചട്ടി തുടക്കണത്. പായസത്തിന്റെ ഈ ചെമ്പിന്റെ ആ ചെമ്പ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ തുടച്ച് തിന്നുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടാ. എന്താവനെ ആ പാല് കുറുകി മിൽക്ക് മെയ്ഡിന്റെ പോലെ ഉണ്ടാവും. ആ അതന്നെ പറഞ്ഞേ മിൽക്ക് മെയ്ഡ് തന്നെ ഇക്കാരം. മിൽക്ക് മെയ്ഡ് പറഞ്ഞാൽ നമ്മളത് വാങ്ങി തിന്നുന്ന സാധനമാണ്, ഇത് മിൽക്ക് മെയ്ഡ് വാങ്ങാതെ തിന്നുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുകൊണ്ട് ഈ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ പ്ലീസ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് തിന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കൊണ്ട്. അസ്സലാമു അലൈക്കും.